Hi friends, all welcome Malayalam Shares YouTube channel like us. Welcome. In this video, we will see index fund in the details. So, if you are subscribed, index fund will invest in our doubts. So, what is the index fund? So, what is the purpose of this? This is a detailed video already. So, the link to the video is already in the video. The link to this video is already in the video. We will discuss this. Minimum, we will invest 100 rupees in the best index fund. So, we will get 1000 rupees. 1,30,000 profit adil nannum kittum appo nammal just 1000 rupees invest cheyyamadi 1,30,000 adil nannum namukku profit kittunnathaanu ee oru index fund appo innu nammal discuss cheyanayittu povunnathu ICICI Prudential Nifty index fund growth aanu appo ee oru stock inde details aanu nammal nokkanayittu povunnu appo Nifty 50 il 50 stocks ilum ivaru invest cheyittund appo minimum 100 rupees madhi ee oru stock il namukku invest cheyya appo ottri peri choyki njan oru student aanu enikku invest cheyanayittu sadhikkum 100 rupees madhi ee oru stock il invest cheyanayittu appo innu nammal ee stock inde analysis aanu nokkanayittu povunu appo idinde nav ennu parayunnathu 140.28 rupees aanu fund il 99.57% aanu indian stocks ullathu adile 88 um large cap stock il aanu idinde fund inde size that is 1217.22 crores aanu expense ratio varunathu 0.45% adayathu category average 0.44% undu ee stock ee fund ede category il vanna index fund etf ee oru category il aanu varunathu fund house icici prudential mutual fund okay nifty 50 il റിട്ടേൺ കിട്ടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചൂസ് ഈ ഒരു ഫണ്ട് വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എസ് ഐ പിയിലും ചെയ്യാം പക്ഷേ എസ് ഐ പിയിൽ ചെയ്യുന്നത് നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു ഗ്രാജുവൽ റിട്ടേൺ കിട്ടാനായിട്ട് സാധിക്കും ഇപ്പോൾ ലാസ്റ്റ് 10 ഇയേഴ്സ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10% റിട്ടേൺ നമുക്ക് അതിൽ നിന്നും കിട്ടുന്നതായിരിക്കും അപ്പോൾ അതായത് 2002 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 15% വരെ റിട്ടേൺ അതിൽ നിന്ന് കിട്ടിക്കാണും അപ്പോൾ ഈ സ്റ്റോക്കിൽ മൊത്തം ഫണ്ട് എത്ര ഇൻവെസ്റ്റ് ചെയ്തിരുന്നു 51 സ്റ്റോക്സിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ടോപ്പ് 5 സ്റ്റോക്കുകൾ 42.29% പിന്നെ ടോപ്പ് 10 സ്റ്റോക്കുകൾ 61.21% ആണ് പിന്നെ ടോപ്പ് 3 സ്റ്റോക്കുകൾ 53.16% അപ്പോൾ നമ്മളൊരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ടോപ്പ് 10 ഇവർ ഏതൊക്കെ സ്റ്റോക്കുകളാണ് വെച്ചിരിക്കുന്നത് ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റോക്കുകളാണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ ആ സ്റ്റോക്കുകളെല്ലാം പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളാണോ ഇട്ടിരിക്കുന്നത് ഇതെല്ലാം ചെയ്യണം അപ്പോൾ ഇവിടെ ടോപ്പ് 10 ഇവർ വെച്ചിരിക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് HDFC ബാങ്ക് ഇൻഫോസിസ് ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ICICI ബാങ്ക് TCS കൊഡാക് മഹീന്ദ്ര HUL ലിമിറ്റഡ് ITC ലാർസൺ ആൻഡ് ടോബോ എല്ലാം തന്നെ ക്വാളിറ്റി സ്റ്റോക്കുകളാണ് നല്ല ഗ്രോത്ത് ഉള്ള സ്റ്റോക്കുകളാണ് ഇവർ വെച്ചിരിക്കുന്നത് മാത്രമല്ല ഏതെങ്കിലും ഒരു സ്റ്റോക്ക് പെർഫോം ചെയ്തിട്ടില്ല എങ്കിൽ അവർ ക്വാളിറ്റി സ്റ്റോക്കുകൾ ആഡ് ചെയ്യുന്നുമുണ്ട് ഇപ്പം നമുക്കറിയാം റിലയൻസ് ഇൻഡസ്ട്രീസ് HDFC TCS കൊഡാക്ക് ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല അപ്പോൾ അവരെന്ത് ചെയ്തു ഇൻഫോസിസ് HDFC ICICI അതുപോലെ L&T HUL ഒക്കെ ഇൻക്രീസ് ചെയ്തു ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഉള്ള സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്തു അതേസമയം ITC ചേഞ്ച് ഇല്ല അപ്പം അതുകൊണ്ട് അവർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും ചെയ്തു പകരം ലാസ്റ്റ് ഇയറിൽ ഞാൻ ഈ ഒരു ഇതേ ഇൻഡെക്സ് ഫണ്ട് ICICI പ്രൊഡൻഷ്യൽ അനലൈസ് ചെയ്തു അപ്പോൾ യെസ് ബാങ്ക് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ ആ ഒരു സ്റ്റോക്കും കൂടെ ഇവർ ആഡ് ചെയ്തിരിക്കുകയാണ് കാരണം ലോ പ്രൈസ് ആയതുകൊണ്ട് ആ ഒരു സ്റ്റോക്കും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാങ്കിങ് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സെക്ടറും ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഇസ് എ പോസിറ്റീവ് തിങ് ആണ് ബാങ്കിങ് സെക്ടറിൽ മേജോറിറ്റി ആയിട്ടും HDFC ICICI ബാങ്ക് കൊഡാക് മഹീന്ദ്ര ആക്സിസ് ഇൻഡസ് ഇന്ത്യ ബാങ്ക് പിന്നെ ഇപ്പോൾ യെസ് ബാങ്കും കൂടെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സെക്ടറിൽ ഇൻഫോസിസ് TCS HCL വിപ്രോ മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്കുകളെല്ലാം ക്വാളിറ്റി ആയിട്ടുള്ള എല്ലാം തന്നെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് റെഫറൻഡറീസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആഡ് ചെയ്തിരിക്കുന്നു ഹൗസിംഗ് ഫിനാൻസിങ് HDFC ആഡ് ചെയ്തിരിക്കുന്നു ഫാർമയിൽ സൺ ഫാർമ ഡോക്ടർ റെഡ്ഡീസ് റോബോട്ടറീസ് ദിവീസ് ലബോറട്ടറി സിപ്ല തുടങ്ങിയ സ്റ്റോക്കുകൾ പിന്നെ ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ HUL ആഡ് ചെയ്തിരിക്കുന്നു പാസഞ്ചർ യൂട്ടിലിറ്റി വെഹിക്കിളിൽ മാരുതി സുസുക്കി മഹീന്ദ്ര ടാറ്റ മോട്ടോഴ്സ് മേജർ ആയിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് NBFC ബജാജ് ഫിനാൻസ് അതുപോലെ ബജാജ് ഫിൻസർവ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സിഗരറ്റിൽ ITC എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷനിൽ ലാർസൺ ആൻഡ് ടോർബോ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സെക്ടർ പെയിൻറ് സെക്ടർ അതുപോലെ കൺസ്യൂമർ
ഇൻഷുറൻസ്, സ്റ്റീൽ, ജൂവലറി, എല്ലാ ഒരു സെക്ടർ വിടാതെ എല്ലാ സെക്ടറിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ ക്വാളിറ്റി ആയിട്ട് നല്ല പെർഫോമൻസ് ഉള്ള സ്റ്റോക്കുകൾ തന്നെയാണ് ഇവർ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ജസ്റ്റ് റുപ്പീസ് 100 rupees ആണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിൽ. ദെൻ 100 ഫോർ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, അഡീഷണൽ ഫസ്റ്റ് പർച്ചേസിന് 100 rupees ആണ്. സോ വിച്ച് ഇസ് വെരി ഈസി ഫോർ എ കോമൺ മാൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ICICI പ്രുഡൻഷ്യൽ സ്റ്റാർട്ട് ചെയ്യാൻ നല്ല ഒരു ഇൻഡെക്സ് ഫണ്ടാണ്. അപ്പോൾ ICICI പ്രുഡൻഷ്യൽ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഗ്രോത്ത്, അപ്പോൾ നിഫ്റ്റിയുടെ ഗ്രോത്ത് അനുസരിച്ച് ഈ ഒരു സ്റ്റോക്ക് നല്ല ഒരു ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്, ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ AliceBlue കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടാം. രണ്ട് സെഗ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന സെഗ്മെൻറ്റ് NSE FCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.